അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. കുറച്ച് നാളുകളായിട്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ, ജീവിതത്തിൽ വല്ലപ്പോഴും കേട്ടിട്ടുള്ളതായ ദുരന്തങ്ങളും ദുഃഖങ്ങളും വേഗം വേഗം വരുന്നതുകൊണ്ട് ദുരന്തത്തിന്റെയും ദുഃഖത്തിന്റെയും തീവ്രത നമ്മുടെ മനസ്സിൽ ഒരു സാധാരണ സംഭവം പോലെ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ കടുപ്പം കാരണം പാപം ചെയ്ത മനുഷ്യന്റെ മനസ്സ് കടുപ്പത്തിലായിരിക്കും. ആ ഒരു അവസ്ഥയിലുള്ള നമ്മുടെ മനസ്സിന് നാം കേൾക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും വലിയ വലിയ വിഷമങ്ങളും ഒന്നും മനസ്സിലേക്ക് വല്ലാതെ തട്ടാതെ പോകുന്നു എന്ന ഒരു തോന്നല് കുറച്ച് നാളുകളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സത്യമാണത്. കാരണം പണ്ടൊക്കെ ഒരു മരണം ഏതെങ്കിലും ഒരു നാട്ടിൽ ഉണ്ടായാൽ അത് സംബന്ധമായുള്ള ഒരു വലിയ പ്രചരണം ആ മരണവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിപ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണ ചർച്ചയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ര റിപ്പോർട്ടുകളും മറ്റുമൊക്കെയാണ് കുറെ ദിവസങ്ങളോളം നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ നാടുകളിൽ ചർച്ചയായിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല, അത് കുറച്ച് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന അവസ്ഥയിലേക്ക് വലിയ സങ്കടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കാം. ഇവിടെ സംഭവത്തിനല്ല പ്രശ്നം, ഇതിനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മനസ്സിനാണ് പ്രശ്നം. മനസ്സിന്റെ കാഠിന്യതയാണ്, അള്ളാഹുവുമായുള്ള അകലമാണ്, റബ്ബിന്റെ ഖളാഇൽ നമുക്ക് തൃപ്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു, റബ്ബിന്റെ ഖളാഇന്റെ ഗൗരവത്തെ നാം ഉൾക്കൊള്ളാതെ പോകുന്നു. ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഹൃദയം കട്ടി കൂടിയിരിക്കുകയാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോലമായിരിക്കണം എന്നുള്ളതാണ്. ഷുറൂഹിയത്ത്, അള്ളാഹു വെളിച്ചമേകിയ ഹൃദയങ്ങൾ, ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സുകൾ മാറലല്ലാതെ ഇതിന് പരിഹാരമില്ല. അതെങ്ങനെയാ സാധിക്ക? നമ്മൾ അതിനായി തന്നെ ഇരിക്കണം. നമ്മുടെ കൽബിന്റെ വെളിച്ചത്തിനും തെളിച്ചത്തിനും വേണ്ടി നമ്മുടെ കണ്ണിനും നാവിനും കാതിനും അല്ലാഹ് വേണ്ടാന്ന് പറഞ്ഞതൊന്നും നാം എത്തിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ കൽബ് തെളിയും. ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം, ഫ ഇന്നൽ ലിസാന ഖലീഫത്തുൽ കൽബ് എന്ന്. നമ്മുടെ നാവ് നന്നായാൽ ഹൃദയം നന്നായി എന്ന്. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഇന്നൽ ഖുലൂബ മസാരിഉ ഫസ്റഉ ഫീഹാ തയ്യിബൽ കലാം ഫയല്ലം എംബുത്തു കുല്ലുഹു എംബുത്തു ബഅദുഹു എന്ന് മഹാനായ ലുഖ്മാൻ. ഒരുപാട് നല്ല വിചാരങ്ങൾ മനസ്സിൽ ഉണ്ടാകുമ്പോഴാ ആ നല്ല വിചാരങ്ങൾ അടങ്ങിയ ആ നല്ല വിചാരങ്ങളുടെ അകമ്പടിയുള്ള നല്ല വാക്ക് നാവിലൂടെ പൂത്തുലയും എന്ന് പറഞ്ഞാൽ ഒരാളുടെ സംസാരത്തിൽ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പങ്ങളും താല്പര്യങ്ങളും വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം. അപ്പൊ നല്ലത് സംസാരിക്കാൻ മാത്രം ഒരാൾ ശരിക്കുന്നിടത്ത് അയാളുടെ മനസ്സ് നല്ലത് മാത്രം ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നന്മയെ തിരിച്ചറിയുന്നു. നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാനുള്ള പക്വതയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോവാം. ഇവിടെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖദർ ഖളാഇലോട് നമുക്കൊരു അകലം വരുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ ഖളാഇനോട് പൊരുത്തപ്പെടാതെ നമ്മൾ അകന്നു പോകുന്നു, അല്ലെങ്കിൽ അള്ളാഹിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ നാം ചെറുതായിക്കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രോഗങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഈ പരിസരങ്ങളിൽ ഉണ്ടായിട്ടും നമ്മളൊന്നു കുലുങ്ങിയില്ലെങ്കിൽ ഇനി എന്നാ നമ്മൾ കുലുങ്ങ? നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒന്ന് പിടച്ചില്ലെങ്കിൽ ഇനി എന്നാ ഒന്ന് പിടയ്ക്ക? നമ്മുടെ മനസ്സ് ഒന്ന് വിങ്ങിയില്ലെങ്കിൽ ഇനി എന്നാണ് നമ്മൾ വിങ്ങ? രോഗം വന്ന സമയത്തും അള്ളാഹിന്റെ ഖളാഇനെ പൊരുത്തപ്പെട്ട കുറെ മഹാന്മാരുണ്ട്. അവരുടെ ത്യാഗബോധം നമുക്ക് ഒരു താരതമ്യ പഠനത്തിലേക്ക് വന്നാൽ ഒരു പക്ഷെ നമ്മുടെ മനസ്സിനത് ഉപകാരപ്പെടും. അള്ളാഹു ഉപകാരപ്പെടുത്തി തരട്ടെ. ഖലീലുള്ളാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ് ഒന്നാമത്തെ ആള്. മഹാനായ ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ കസസിലും മറ്റ് മുഫസ്സിരീങ്ങളും മുഹദ്ദീസുകളും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ഖളാഇന് മഹാനവർ സർവസ്വവും സന്തോഷത്തോടു കൂടെ കൊടുക്കാണ്.
ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് തീ അണയ്ക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയോട് സമ്മതം ചോദിക്കുന്നുണ്ട്. ജിബ്രീലിന്റെ വിശാല വിസ്തൃതിയിലുള്ള ആ ചിറക് വെച്ചൊന്ന് ആഞ്ഞു വീശിയാൽ അണഞ്ഞു പോകേണ്ട തീയ അണച്ചു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, വേണ്ട, അമ്മാ ഇലൈക ഫല ഹാജത്തലി, നിന്റെ ഒരു ആവശ്യവും എനിക്കില്ല, ഇത് അല്ല തീരുമാനിച്ചതാ, ഇത് ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് സയ്യിദനായ ഇബ്രാഹിം. അതേപോലെ തന്നെയാണ് മകനെ അറുത്തു കൊടുക്കാൻ, റബ്ബിന് വേണ്ടിയിട്ട് കൊടുക്കാനും റബ്ബിന് വേണ്ടി ചെയ്യാനും ഉള്ളോടത്ത് പരിപൂർണത കൈവരിക്കുന്ന ഇത്തരം മഹാന്മാർ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിം ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായ പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തേക്കുള്ള സമർപ്പണങ്ങളും ഒക്കെ ഉള്ളപ്പോ അതിന്റെ പരിപൂർണ മാർക്ക് വാങ്ങി എന്നാ പറഞ്ഞത്. മഹാന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം, ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഇമാം ഗസ്സാലി ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബി പ്രമുഖനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് ആ മഹാന്റെ പൊതുവെ ഉള്ള ഒരു പ്രകൃതം ഹദീസുകളിലൊക്കെ എമ്പാടും ചർച്ചയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രകൃതാണ് മഹാനുള്ളത്. അങ്ങനെ ഇരിക്കെ മഹാനവരുകൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്ന അവസ്ഥ മറ്റുള്ളവർക്ക് ബോധ്യമാവാതെ പരമാവധി കണ്ണിന്റെ കാഴ്ചയുള്ള ആളെ പോലെ തന്നെ പെരുമാറാൻ നോക്കി. അള്ളാഹു തന്നിരിക്കുന്ന ഈ അവസ്ഥയെ അള്ളാഹനെ പഴി പറയുന്ന ജനങ്ങളുടെ ചർച്ചയിലേക്ക് ഇട്ടുകൊടുക്കാതെ മഹാനവരുകൾ പരമാവധി താൻ ഒരു കാഴ്ചക്കാരനാണെന്ന രീതിയിൽ തന്നെ പരമാവധി പെരുമാറി നോക്കി. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് കണ്ടുപിടിച്ചു, മഹാനവരുകളോട് ചോദിച്ചു, എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു പ്രകൃതം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി അങ്ങയുടെ പ്രാർത്ഥനകളിൽ ഉണ്ടല്ലോ, എന്നിട്ട് എന്താണ് തങ്ങളെ സ്വന്തം കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ ഒരു പ്രാർത്ഥന ഒരു വട്ടമെങ്കിലും അങ്ങേക്ക് നടത്തിക്കൂടായിരുന്നോ, പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച കിട്ടുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ മറുപടി ഇമാം ഗസ്സാലി പറയുന്നു, വളരെ രസകരമായ മറുപടി, ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടെന്ന് ഉറപ്പുള്ള കാര്യമാണ് സഹോദര, എന്നാലും എന്റെ റബ്ബിന്റെ ഇഷ്ടം വേണ്ടാന്ന് വെക്കലല്ലേ ഞാൻ ചോദിച്ച മറ്റൊന്ന് നേടുക എന്നത്, എന്റെ ഇഷ്ടം മതി എന്ന രീതി അതിൽ വരികയാണ്, അതുകൊണ്ട് ആ ദുആ എനിക്ക് വേണ്ട എന്ന പറഞ്ഞത്. അള്ളാഹു അവന്റെ കളാ അവന്റെ തീരുമാനം അവന്റെ ഇഷ്ടം എന്നിൽ നടപ്പാക്കി എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്ക എന്നത്, ആ ഇഷ്ടത്തിനപ്പുറം എന്റെ ഇഷ്ടം ഞാൻ ചോദിക്ക എന്നത് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ കൊടുക്കാൻ ഒരു മടിയനായി വരലല്ലേ, അതുകൊണ്ട് ആ ദുആ എനിക്ക് വേണ്ട എന്നാ പറഞ്ഞത്. ദുരന്തങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ ഇങ്ങനെ ഉൾക്കൊള്ളണ്ട, നമ്മൾ അത്രത്തോളം വലിയ മുഖറബീങ്ങളല്ല നമ്മൾ, പക്ഷെ ഇതൊക്കെ അല്ല തന്നതാണല്ലോ എന്നൊരു തോന്നൽ പോലും ഇല്ലല്ലോ എന്നുള്ളതാണ്. അല്ല തന്നതാണെന്നൊരു തോന്നൽ, അള്ളാഹു നമ്മെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാറ്റട്ടെ, അള്ളാഹു തന്നാൽ അള്ളാഹു അതിനൊരു പ്രത്യുപകാരവും വേറെ തരും എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്ന ഒരു ഞെരുക്കവും വിഷമവും ഉണ്ടെങ്കിൽ അതിനൊരു എളുപ്പവും സന്തോഷവും വേറെയുണ്ട്. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ലോക നിയമമാണ്. സൃഷ്ടികൾക്കിടയിൽ സൃഷ്ടാവ് നടത്തുന്ന സൃഷ്ടാവിന്റെ അലം ഖനിയ തീരുമാനമാണിത്. ആ സൃഷ്ടാവ് തമ്പുരാൻ നമുക്ക് ഒരു വിഷമം തന്നാൽ അവൻ തന്നതാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതിന് പകരം അവനൊരു ഖൈർ തരും. പക്ഷെ ആ ഖൈർ അള്ളാഹുവോട് ചോദിക്കണം. അള്ളാഹു ഒരു വിഷമം തന്നു കഴിഞ്ഞാൽ, ഒരു ദുഃഖം തന്നു കഴിഞ്ഞാൽ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹുവേ നീ തന്നതാണ് എന്റെ വിഷമം, അള്ളാഹുവേ നീ തന്നതാണ് എന്റെ ദുഃഖം, അല്ലാ നീ തന്നതാണ് എന്റെ കടം, എന്റെ ബാധ്യത, എന്റെ പ്രയാസങ്ങൾ, അള്ളാഹുവേ നീ തന്നാൽ ഈ വിഷമമൊക്കെ ഞാൻ സ്വീകരിക്കാനും അത് സഹിക്കാനും ക്ഷമിക്കാനും ബാധ്യസ്ഥനാ, റബ്ബേ ഇങ്ങനെ നീ തരുന്നോടത്ത് ഇതിന് പകരം ഒരു നല്ലത് നീ വെച്ചിട്ടുണ്ടല്ലോ, അത് ചോദിക്കാണ് ഞാൻ നിന്നോട്. ഇങ്ങനെ ചോദിച്ചാൽ അള്ളാഹു ഈ വിഷമത്തിന് പകരം ഒരു ഖൈറായ കാര്യം പിന്നീട് അവന്റെ ജീവിതത്തിൽ നൽകും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അനുഭവിച്ച ഈ വിഷമത്തിനൊരു ഖൈർ പകരമുണ്ടെന്നാണ് നിന്റെ നബി ഞങ്ങളെ പഠിപ്പിച്ചത്, ആ ഖൈർ നീ തരണം എന്ന് ചോദിച്ചാൽ അള്ളാഹു ആ ഖൈർ കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിന്റെ ഒരു രീതിയാ, ഇത് പടച്ചറബിന്റെ ഒരു രീതിയാണ്. ഇനി കേട്ടോളൂ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഈ രോഗങ്ങൾക്കൊരു മഹത്വമുണ്ട്.
രോഗങ്ങളും വിഷമങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിനൊക്കെ ഒരു മഹത്തോണ്ട് എന്ന ഒരു വശവും ഇതിന്റെ കൂടെ ഇസ്ലാമിക തസവുഫ് പഠിപ്പിക്കാം. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. അൻ അത്താ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ അത്താ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബി പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു അത്രേ, അലാ ഉരീകും റഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, അത്താഏ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണുണ്ട്, അവളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. മഹാനായ അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖുൽതു ബല, അങ്ങ് കാണിച്ചു തന്നാലും സ്വർഗത്തിലേക്ക് പോവാൻ നിൽക്കുന്ന ഒരു മഹദി ഈ മദീനയിൽ ഉണ്ടെന്നോ? ഉണ്ട് അത്താഏ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇരിക്കെ ഫഖാല ഖാല ഹാദിഹിൽ മർഅത്തു സൗദ, ഒരു കറുത്ത പെണ്ണ്. കറുപ്പ് എന്നത് മോശാക്കി പറഞ്ഞതല്ല, കറുപ്പിന് മഹത്വമുണ്ട്. ആ പെണ്ണിനെ തിരിച്ചറിയാനും സ്വർഗത്തിൽ പോകുന്ന പെണ്ണ് എന്ന് പറഞ്ഞ പദവിയുള്ള പെണ്ണാണ്, ആ പെണ്ണിനെ അറിയാനുള്ള ഒരു അടയാളം എന്നോണം ആ പോകുന്ന ഒരു കറുത്ത പെണ്ണ്. ആ കറുത്ത പെണ്ണ് സ്വർഗത്തിനുള്ളവള. അതൊരു പക്ഷേ അവരുടെ കറുപ്പ് വർഗം എന്നുള്ള നീഗ്രോ വംശജയായ പെണ്ണ് എന്ന നിലക്കും ആ പ്രയോഗത്തിൽ അർത്ഥമാക്കപ്പെടാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ ചൂണ്ടിക്കാണിച്ചും കറുപ്പ് എന്നതിനെ അർത്ഥമാക്കപ്പെടാവുന്നതാണ്. ഏതായാലും ഒരടയാളം എന്ന അർത്ഥമേ ഉള്ളൂ. ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തു, ആ പെണ്ണിനെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്യ പെണ്ണിനെ കാണുന്ന തലത്തിൽ അനുവദനീയമായ മാർഗത്തിലൂടെ മാത്രമേ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അവളെ കണ്ടു കഴിഞ്ഞപ്പോ മഹാനായ അള്ളാഹുവിന് അത്ഭുതം തോന്നി. മഹാനവർകൾ ചോദിച്ചു, ഈ പെണ്ണിന് എങ്ങനെ സ്വർഗം കിട്ടി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അത്തത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഈ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരുന്നു. ബുഖാരി മുസ്ലിമിൽ ഹദീസ് കാണാം. വന്നിട്ട് അവള് പറഞ്ഞു, അവളുടെ ഒരു രോഗത്തെ കുറിച്ച് സങ്കടം പറഞ്ഞു, ഇന്നി ഉസ്റഉ ഇന്നി ഉസ്റഉ വ ഇന്നി അതകശഫു ഫദുല്ലാഹ ലീ. നബിയേ എനിക്ക് അപസ്മാര രോഗമാ, നബിയേ എനിക്ക് അപസ്മാര രോഗമാ, അപസ്മാര രോഗമുണ്ടായി, ഞാൻ അങ്ങ് ബോധം കെട്ട് വീണാൽ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, ഫദുല്ലാഹ ലീ, അതുകൊണ്ട് എന്റെ രോഗമൊന്ന് മാറണം, അങ്ങ് ദുആരക്കണേ. പെണ്ണുവെന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ ഈ രോഗത്തിന്റെ ഗൗരവം നോക്കിക്കോളണം, അള്ളാഹു ആ രോഗത്തെ തൊട്ട് എല്ലാവരും കാക്കട്ടെ. ഒരുപാട് പേർക്ക് ആ പ്രയാസമുണ്ട്, ദ്വാരകം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അപസ്മാര രോഗമുള്ളവർക്ക് മരുന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കരിക്ക് വെട്ടി കരിക്ക് വെള്ളത്തിൽ സൂറത്തുള്ള നഅം ഊതി കുടിച്ചാൽ, അങ്ങനെ കുറച്ച് ദിവസം ചെയ്താൽ അപസ്മാര രോഗത്തിനും അതുപോലെയുള്ളതായ പ്രയാസങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ട്. വലിയ വലിയ രോഗങ്ങൾക്കൊക്കെ ഈ സൂറത്ത് ഊതി മതി. സിഹ്ർ പോലും ബാത്തിലാവാൻ, സിഹ്ർ പോലും ബാത്തിലാവാൻ 40 ദിവസം സൂറത്തുൽ അൻആം നമ്മുടെ വീട്ടിൽ ഊതിയിട്ട് വെള്ളത്തിൽ ഊതി വീട്ടിലുള്ള എല്ലാവരും കുടിക്കുകയും വീട്ടിൽ തളിക്കുകയും ചെയ്യാം. 40 ദിവസം വലിയ കടുപ്പമേറിയ ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂറത്തുൽ അൻആം നമ്മുടെ വീട്ടിൽ 90 ദിവസം 40 ദിവസം തുടർച്ചയായിട്ട് എന്തായാലും ഊതിയാൽ, ഒരു വീട് വെച്ച് കഴിഞ്ഞാലും ഈ 40 ദിവസം സൂറത്തുൽ അനാമും 7 ദിവസം സൂറത്തുൽ ബക്രയും ഓതൽ നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂറത്തുൽ അനാം ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഊതിയാൽ വളരെ ഖൈറാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട് സൂറത്തുൽ അനാം. അപസ്മാര രോഗത്തിന് കരിക്ക വെള്ളത്തിൽ സൂറത്തുൽ അനാം ഓതി ഊതൽ വളരെ വളരെ പ്രയോജനകരമായ രീതിയിൽ നമുക്കതിന്റെ ഫലങ്ങൾ അനുഭവിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പെണ്ണിനോട് റസൂലുള്ളാഹി ചോദിച്ചു, പെണ്ണെ അപസ്മാര രോഗത്തിന്റെ വിഷമം പറഞ്ഞു വന്നവളല്ലേ നീ, ഈ രോഗത്തിന് നീ ക്ഷമിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. പെണ്ണെ നീ ക്ഷമിക്കാൻ തയ്യാറാണോ? ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ചൊന്ന് ജീവിച്ചു പോയിക്കോ, അപസ്മാര രോഗിയാണെന്നതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് സ്വർഗം തരും പെണ്ണെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല നിന്റെ താല്പര്യം, വയ്യും ദഅഉത്തുല്ലാഹ യുആഫിയക്കി, നിന്റെ താല്പര്യം ഞാൻ നിനക്ക് ഈ രോഗം മാറണമെന്ന് ദുആ ചെയ്യലാണ് എങ്കിൽ ഞാൻ ദുആ ചെയ്യാം, നിന്റെ രോഗമല്ല മാറ്റി തരികയും വേണം ചെയ്യും. പക്ഷെ നേരത്തെ പറഞ്ഞ സ്വർഗം ഈ രോഗം അനുഭവിച്ചതിന്റെ പേരിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിനക്ക് ഇതിൽ ഏതാ വേണ്ടെന്ന് ചോദിച്ചു. അള്ളാഹുവേ, ഒരു അപസ്മാര രോഗിയുടെ ത്യാഗമല്ലേ ഈ ഹദീസ് പറഞ്ഞത്? അള്ളാഹുവേ നീ അവർക്കൊക്കെ സ്വർഗം കൊടുക്കുക. അല്ലാ, അപസ്മാര രോഗമുള്ള എത്രയോ ആളുകൾ നമ്മളോട് ദ്വാരക്കാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയോ? പലതും ഓർമ്മ വരാ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. അപ്പൊ ക്യാൻസർ രോഗിയുടെ കാര്യം എന്താ? ഒരു അസലി ഈമാൻ ഉണ്ട് എങ്കിൽ,
ഒരു അടിസ്ഥാനപരമായ ഈമാൻ ഉണ്ടെങ്കിൽ ക്യാൻസർ രോഗിക്ക് സ്വർഗല്ലേ? അള്ളാഹു അവന്റെ അടിമയെ ഭൂമിയിലിട്ട് വേദനിപ്പിച്ചിട്ട് അവനൊന്നും നേടാനില്ലടോ. പൊൻകട്ടി തീയിൽ ഇട്ടുരുക്കി അടിച്ചിടും, ഒരു കച്ചിലേക്ക് കോർത്തു നീട്ടി വലിച്ചിടും, പിന്നീട് പലതും ചെയ്തു ഒടുവിൽ പണ്ടമായി, പെണ്ണിന് കെട്ടുമ്പോൾ അതെന്തൊരു ഭംഗിയായി. ഇതുപോലെ ഉന്നതരായ പലരും രോഗമായി കിടക്കുന്നതായി കാണുന്നു കാലം ദീർഘമായി. ദോഷം പൊറുത്തു കൊടുത്തു ശുദ്ധി വരുത്തലാ, എന്നിട്ട് ഉന്നത ദർജയിൽ എത്തിക്കലാം. രോഗമെന്ന് ഇങ്ങനെ കിടക്കും, ചിലര് ഒരുപാട് നാളുകൾ കിടക്കും. അതിനർത്ഥം അവരുടെ പാപം പൊറുത്തവർക്ക് സ്വർഗം കൊടുക്കലാണെന്ന് ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ക്യാൻസർ രോഗികളൊക്കെ അള്ളാഹുവേ, ഒരുപാട് ക്യാൻസർ രോഗികൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ഒരു ഉമ്മയുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അവരുടെ മക്കൾ പറഞ്ഞേൽപ്പിച്ചതാ. റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. ഒരുപാട് രോഗികൾ, ക്യാൻസർ രോഗികളുണ്ട്. അള്ളാഹു നീ ശിഫ നൽകണേ അല്ലാ. ആ രോഗത്തെ തൊട്ട് ഞങ്ങളൊക്കെ കാക്കണേ അല്ലാ. അപ്പൊ എന്താ പറഞ്ഞത്? ഈ രോഗത്തിന്റെ ഒരു ഗൗരവാണ് റസൂലുള്ള പറഞ്ഞത്. രോഗം നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്, കൂലിയുണ്ടടോ. വെറുതെ ഒന്നുമല്ല അല്ലാ ഈ രോഗം തരുന്നു, അതിനൊക്കെ കൂലി തരും. കൂലി ചോദിക്ക അല്ലാഹുവോട്. രോഗിയുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴ് വിഭാഗത്തിന്റെ ദുആ പെട്ടെന്ന് അല്ലാഹു ഉത്തരം ചെയ്യും. അതിൽ പെട്ട ഒരാളാണ്. ഏഴ് വിഭാഗത്തിന്റെ ദുആ അല്ലാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യും. ആ ഏഴ് നമുക്ക് ഒരിക്കലും വിശദീകരിക്കാം, ഞാനിപ്പോ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ആ ഏഴിൽ ഒരു വിഭാഗമാണ് രോഗി എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ ഈ രോഗത്തിൽ നീ ക്ഷമിച്ച് ഇതുപോലെ കഴിഞ്ഞു പോവാണെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും. അതല്ല, രോഗം മാറണമെന്ന് ഞാൻ അങ്ങ് ദുആ ചെയ്താൽ നിന്റെ രോഗം മാറുകയും ചെയ്യും. ഇതിൽ ഏതാ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, നബിയെ അസ്ബിറു അസ്ബിറു യാ റസൂലുള്ളാ, ഞാൻ ക്ഷമിച്ചോളാം നബിയെ, ഞാൻ ക്ഷമിച്ചോളാം, പക്ഷേ ഒരു സങ്കടമുണ്ട് നബിയെ. അതകശഫു, ഞാൻ ഈ രോഗം ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി, ഇത് ഭേദമാവേണ്ടതില്ല. പക്ഷേ രോഗം വന്ന് ഞാൻ ബോധം കെട്ട് വീഴുമ്പോ അപസ്മാരമല്ല എന്റെ ഔറത്ത് മറ്റുള്ളവർ കാണും നബിയെ, അത് കാണാതിരുന്നാൽ മതി, എനിക്ക് രോഗം പ്രശ്നമല്ല നബിയെ, അല്ലാ സ്വർഗം തരുമല്ലോ. അള്ളാഹുവിന്റെ ഹബീബിനോട് പെണ്ണ് പറഞ്ഞു, ഫദുല്ലാഹലി അല്ലാ തകശഫ, എന്റെ ഔറത്ത് വെളിവാവാതെ അങ്ങ് ദ്വാരന്നാ മതി, രോഗം മാറാൻ ദ്വാരക്കണ്ട. ഫദഅഹാ, റസൂലുള്ള പെണ്ണിന്റെ ഔറത്ത് വെളിവാകല്ലേ എന്ന് ദ്വാരന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇതാണ് രോഗം, ഇതാണ് രോഗി. അള്ളാഹു വലിയ സ്ഥാന ഒരു രോഗി കൊടുത്തിരിക്കുന്നത്. ആരും കുറ്റം പറയണ്ട, ജീവിച്ച് എങ്ങനെയാ തീരാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു ആ മനുഷ്യനിൽ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരായിരം വട്ടം നമ്മെ നോവിച്ചത് അവൻ അവന്റെ കട്ടിലിൽ കിടന്ന് അനുഭവിക്കും. അത് അവന്റെ ആഖിറത്ത് നന്നാവാനുള്ളതാ. അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ നമ്മൾ ആയിട്ടില്ല, ആരെയും കുറ്റം പറയേണ്ടതില്ല. എന്തിനാടോ നമ്മുടെ നാവ് കുറ്റം പറയാനാ? ഒരു ഹദീസ് നോക്കൂ, ഇമാം തുർമുദി അവിടുത്തെ ജാമിഅയിൽ ഉദ്ധരിക്കുന്നുണ്ട്, തബറാനി മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്, തെർഗീബിലും കാണാം ഹദീസ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമത്തി ഹീന യുഅ്താ അഹ്ലുൽ ബലാഇ സവാബ ലൗ അന്ന ജുലൂദഹും കാനത് ഖുറിദത് ബിൽ മഖാരി. അല്ലാഹുവേ, ആഖിറത്തിൽ അല്ലാഹു ഭൂമിയിലെ രോഗികൾക്ക് കൂലി കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചപ്പോ ഒരു രോഗവും ഉണ്ടായിട്ടില്ല, അല്ല ആഫിയത്തായിരുന്നു. അല്ലാഹു ആഫിയത്ത് തരട്ടെ, അത് വലിയ നിഅമത്താണ്. ആഫിയത്ത് വലിയൊരു നിഅമത്താണ്. ഭൂമിയിൽ ജീവിച്ച ആൾക്ക് ആഫിയത്ത് ഉണ്ടായി, അയാൾക്കൊരു രോഗം ഉണ്ടായില്ല. ഈ മനുഷ്യൻ നാളെ മഹ്ശറയിൽ വരുമ്പോ ആഗ്രഹിച്ചു പോകും, ഭൂമിയിലെ രോഗവും ആശുപത്രിയും മരുന്നും ഗുളികയുമായി മരണം വരെ കഴിഞ്ഞ കുറെ പാവങ്ങളുണ്ട്, ഒരു സ്വസ്ഥതയുമില്ല. ഒന്ന് ചുമച്ചാൽ ശരീരം മൊത്തം പിടയ്ക്കുന്ന വേദനയുള്ളവരുണ്ട്, ഒന്ന് തുമ്മിയാൽ കുറെ നേരം ശ്വാസം കിട്ടാത്തവരുണ്ട്. ഒരു കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാണുമ്പോഴേക്കും ടെൻഷൻ ആകുന്നവരുണ്ട്, മഴക്കാലം തുടങ്ങിയാൽ പെട്ടെന്ന് പനി വരുന്നവരുണ്ട്,
തണുപ്പ് വന്നാൽ ശ്വാസ തടസ്സമുള്ളവരുണ്ട്. അള്ളാഹു കൂലി തരട്ടെ. റസൂലുള്ള പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളിൽ ഭൂമിയിൽ രോഗിയായി ജീവിച്ചവർക്ക് അള്ളാഹു കൂലി കൊടുക്കുന്നത് കാണും. ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടെ ജീവിച്ചവൻ കാണുമ്പോ അവനങ്ങ് കൊതിച്ചു പോകും. തമ്പുരാനേ, രോഗമൊന്നും ഉണ്ടായില്ല എനിക്ക്, എന്റെ ഇറച്ചി ഒരു കത്രികയ്ക്ക് ഭൂമിയിൽ വെച്ച് മുറിച്ച മുറിച്ച വേദന തിന്നാൻ എനിക്ക് ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുറിവെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതിന് ഞാൻ വേദന തിന്നണമല്ലോ, അതിന്റെ കൂലി ഇവിടുന്ന് കിട്ടുമല്ലോ അല്ല. അങ്ങനെ രോഗമില്ലാത്തവൻ ആഗ്രഹിച്ചു പോകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടി ഒരു രോഗിയായാൽ ആ കുട്ടി രോഗിയാണ് എന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ കുഞ്ഞിനെ നോക്കുന്ന ഉമ്മയാണ്. നമ്മുടെ സഹോദരിമാർ എത്ര കഷ്ടപ്പെടുന്നത്. വഹംലുഹു വഫിസാലുഹു സലാസൂന ശഹ്റാന്ന് ഖുർആൻ പറഞ്ഞു. ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവളുടെ വയറ്റിൽ ചുമക്കുന്നതും ആ ഗർഭം താഴെ ഇറക്കി അവൾ പ്രസവം നടന്ന് പിന്നീട് ആ കുട്ടിയെ മലമൂത്ര വിസർജനത്തിന് അവളുടെ മടിത്തട്ട് ഒരു വലിയ താവളമാക്കി വെച്ചുകൊടുത്ത് കുഞ്ഞിന് വേണ്ടി ഉറക്കമൊഴിച്ചതും ആ കുഞ്ഞിന് വേണ്ടി അവൾ പൊക്കിൾ കൊടി വിട്ടാലും വിടാതെ ആ കുഞ്ഞിനോട് വരുന്ന ഒരു വലിയ കാന്തിക വലയത്തിൽ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവൾ കൊണ്ടു നടന്നതും സലാസുന ശഹ്റ ഏറ്റവും കുറഞ്ഞത് 30 മാസമെങ്കിലുമായിരിക്കുമെന്ന് 30 മാസമെങ്കിലുമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഇതുപോലെ പെണ്ണിന്റെ ത്യാഗത്തിന് കണക്ക് പറഞ്ഞിട്ടുള്ള, പെണ്ണിന്റെ ത്യാഗത്തിന് കണക്കും പെണ്ണിന്റെ ത്യാഗത്തിന് അളവും പെണ്ണിന്റെ ത്യാഗത്തിന് വിലയും ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു വചനം പരിശുദ്ധ ഖുർആൻ മാത്ര. ഏറ്റവും ചുരുങ്ങിയത് ഒരു പെണ്ണ് 30 മാസമെങ്കിലും, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, ഓ പ്രിയപ്പെട്ട പിതാവേ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ട്, നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗം വരുമ്പോൾ ഈ സഹോദരിമാരൊക്കെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അവർക്ക് ആ രാത്രിയിലെ ഉറക്കമൊഴിക്കലൊക്കെ പകൽ ഉറങ്ങിത്തീർക്കാൻ കിട്ടാതെ പോകുന്നുണ്ട്. എൻ്റെ സഹോദരിമാർക്ക് അള്ളാഹു കൂലി നൽകട്ടെ, സഹോദരിമാർക്ക് അള്ളാഹു കൂലി തരട്ടെ. കേട്ടോളൂ ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അഹമ്മദ്, ഇമാം അബൂദാവൂദ്, തബറാനി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്, നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ആ ആശയത്തെ അടിവരയിടുന്ന ഹദീസ്. അൻ മുഹമ്മദ് ബിൻ ഖാലിദ് അൻ നബീഹി അൻ ജദ്ദിഹി ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസിലത്തുൻ ഫലം യബ്ലുഗ്ഹാ ബിഅമൽ ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി او في ماله او في ولده ثم صبر على ذلك حتى يبلغه المنزلة التي سبقت له من الله عز وجل. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. ഈ ഹദീസ് ജീവിതത്തിൽ വലിയ പാഠമാണ്. അള്ളാഹു നമുക്ക് ഈ ഹദീസ് കൊണ്ട് നഫ്ഉ തരട്ടെ. ഈ അറിവിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കേട്ടോളൂ ഹദീസ്. ഇമാം അഹമ്മദ്, തുബറാനി, അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഒരാളെ അള്ളാഹുക്ക് ഇഷ്ടമായി, ആ ആൾക്ക് അള്ളാഹു നാളെ ആഖിറത്തിൽ നല്ല പദവി കൊടുക്കാൻ തീരുമാനിച്ചു. അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ അവൻ പരീക്ഷിക്കാതെ പദവി തരാൻ അള്ളാഹുക്ക് കഴിയും. അള്ളാഹു ആ ഭാഗ്യം തരട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയൂല. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കേട്ടോ ഈ പരീക്ഷണം കേട്ടോ. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമായി, ഇഷ്ടമായപ്പോൾ അള്ളാഹു കല ആക്കി ഈ മനുഷ്യന് നല്ല ഒരു പദവി കൊടുക്കാൻ. അങ്ങനെ കല ആക്കിയ ആ പദവി അവൻ നേടണം. അള്ളാഹു ഒരു ഗ്രാഫ് വരച്ചു, ഒരു മാർക്കിട്ടു. അള്ളാഹു അവന്റെ ലൈഫിൽ, അവന്റെ ഭാവിയിൽ അല്ല ഇഷ്ടപ്പെട്ട ഒരു റാങ്ക് അള്ളാഹു നിശ്ചയിച്ചു. ആ റാങ്കിലേക്ക് ഇവൻ ഇനി അമൽ ചെയ്ത് എത്തണം. അമൽ ചെയ്ത് ഇവൻ എത്തുന്നില്ല എങ്കിൽ അള്ളാഹ് ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു റാങ്ക്, ആ റാങ്കിലേക്ക് ഇവൻ എത്തണം. ആ റാങ്കിൽ ഇവൻ എത്തണമെങ്കിൽ ഇവനെ ഇഷ്ടമാണ് അള്ളാഹ്. ഇവൻ അമൽ ചെയ്താൽ ആ റാങ്കിൽ എത്തുള്ളൂ, വെറുതെ എത്തൂല. ഇവന് അമൽ കൊണ്ട് എത്താനും പറ്റിയില്ല എങ്കിൽ അള്ളാഹു പിന്നെ എന്താ ചെയ്യാന്നറിയോ? അമൽ ചെയ്താൽ കിട്ടുന്നത് കൂലിയല്ലേ? അമൽ ചെയ്താൽ കിട്ടുന്ന അതേ കൂലി തന്നെ രോഗം വന്നാലും കിട്ടും, വിഷമം വന്നാലും കിട്ടും, പ്രയാസം വന്നാലും കിട്ടും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പടച്ചവൻ അല്ലാതെ കൂലി തരാൻ കഴിവുള്ളവന് അള്ളാഹു നമ്മെ സംരക്ഷിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ. അപ്പൊ അള്ളാഹ് നിശ്ചയിച്ച റാങ്കിലേക്ക് എത്താനുള്ള അമല് ഇവനില്ല. അള്ളാഹ് നിശ്ചയിച്ച റാങ്കിലേക്ക് എത്താനുള്ള അമലില്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഇവന് അമല് ചെയ്താൽ കിട്ടുന്ന കൂലി ബലാഗും മുസീബത്തും അനുഭവിക്കുമ്പോൾ കിട്ടുന്നു. ആ കൂലിയിലേക്ക് അള്ളാഹു
ബലാഉ കൊടുക്കാണ്. ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, സ്വന്തം ശരീരത്തിൽ അല്ലാഹു ബലാഉ കൊടുക്കും, രോഗം കൊടുക്കും. അല്ലെങ്കിലോ ഫീ മാലിഹി, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം കൊടുക്കും. അല്ലാഹു കാക്കട്ടെ. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ, മൂന്ന് നാല് കടകളുണ്ട്, ആ സഹോദരൻ ആകെ കടവും ബാധ്യതവുമായി. അള്ളാഹു എല്ലാവരുടെയും കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹം തലേന്ന് തൊപ്പി പോലും ഊരൂല. വാങ്ക് വിളിച്ചാൽ അവല് ജമാഅത്തിന്റെ പള്ളിയിൽ കൃത്യമായി പങ്കെടുക്കുന്ന സഹോദരൻ, കൃത്യമായി പങ്കെടുക്കുന്ന സഹോദരൻ, എന്നെക്കാളും പ്രായം കൊണ്ട് ഒരുപാട് ഇളയ സഹോദരനാണ്, എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഒക്കെ കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും സ്ഥാപനങ്ങളിലും ജീവിത മാർഗങ്ങളിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ഏറ്റേറ്റു കൊടുക്കട്ടെ. ആ സഹോദരൻ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, പകല് ആത്മാഭിമാനം നഷ്ടമാകും, രാത്രിയിൽ ഉറക്കവും നഷ്ടമാകുന്ന ഒരു അനുഭവമുണ്ട്. അതേതാന്ന് പറയാവുന്നോ? കടബാധ്യത വന്നാൽ പകല് ആത്മാഭിമാനം, അഭിമാന നഷ്ടവും, പകല് അഭിമാന നഷ്ടവും രാത്രി ഉറക്ക നഷ്ടവുമുള്ള ഒരു ഒരു പ്രതിഭാസമുണ്ട്. അത് കടമാണ്, കടം. ഹബീബ് പറയുന്നു, കടബാധ്യത, കടബാധ്യത വന്നുകൂടിയാൽ അള്ളാഹു ആ മനുഷ്യന് കൂലി നൽകും. ഭൂമിയിൽ കടമുള്ളവരൊന്നും വിഷമിക്കണ്ട, അള്ളാഹു കൂലി തരും. അത് അള്ള തന്നതാണെന്ന ബോധം ഉണ്ടാവണം നമുക്ക്. അള്ള തന്നതാണെന്ന ബോധമുണ്ടെങ്കിൽ കടബാധ്യതക്ക് അള്ളാഹു കൂലി തരും. കടം വീട്ടാൻ അള്ളാഹുവോട് ദ്വാരക്കണം. കടം ഭൂമിയിൽ വെച്ച് കടത്തോടുകൂടിയ ജീവിതമാണ് നമ്മൾ അനുഭവിച്ച് തീർത്തത് എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അവൻ വെച്ചിരിക്കുന്ന റാങ്കിലേക്ക് എത്താൻ അമല കൊണ്ട് കഴിയില്ലെങ്കിൽ ഈ കടം നീ അനുഭവിക്കുന്നതിന്റെ പേരിൽ നിനക്ക് അള്ളാഹു കൂലി തരും. അങ്ങനെ ആ റാങ്കിലെത്താൻ കഴിയും, സ്വർഗം കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാമ്പത്തികമായി പരീക്ഷിക്കും അള്ളാഹു, അല്ലെങ്കിൽ ശരീരത്തിൽ രോഗം നിന്ന് പരീക്ഷിക്കും ആ പദവി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പരീക്ഷിക്കും, സങ്കടം തരും മക്കളുടെ കാര്യത്തിൽ, മക്കളെ ഓർത്ത് കരയാനേ സമയമുള്ളൂ. ഇന്നലെയും ഒരു കുടുംബം മോളെ ഓർത്ത് കരയുന്ന, മോളുടെ സ്വഭാവ ശുദ്ധി ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ ഒരു കുടുംബമുണ്ട്. അങ്ങനെ എത്ര എത്ര പെൺമക്കൾ, എത്ര എത്ര ആൺമക്കൾ, മക്കളുടെ സ്വഭാവ ശുദ്ധി ഇല്ലാതെയും അള്ളാഹു പരീക്ഷിക്കും. മക്കളുടെ രോഗങ്ങൾ അള്ളാഹുവെ കാക്കണേ തമ്പുരാനെ, അള്ളാഹു പരീക്ഷിക്കും. മക്കളുടെ വിഷമങ്ങൾ, മക്കളെ കുറിച്ചുള്ള സങ്കടം, അത് ഭൂമിയിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അള്ളാഹു ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലാതെ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ കണ്ണ് നിറയുന്ന അവസ്ഥ, അള്ളാഹുവേ നീ കാക്കണേ തമ്പുരാനെ, ആ അവസ്ഥ തന്നാലും ആഖിറത്തിൽ ദറജ കയറുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ സബറ അലാ ദാലിക, ഇതൊക്കെ അല്ല തന്നതാണെന്ന തോന്നലിൽ ഒരാൾ ക്ഷമിക്കുകയും ചെയ്താൽ ഹത്താ യുബല്ലിഗഹുൽ മൻസിലത്തു അല്ലതി സബഖത്തു ലഹു മിനല്ലാഹി അസ്സ വജല്ല, അല്ലാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അവന്റെ ഇഷ്ടപ്പെട്ട ആൾക്ക് അവൻ കൊടുക്കാൻ വെച്ച റാങ്കിലേക്ക് ഈ അനുഭവങ്ങൾ അവൻ എത്തിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ്, അബൂദാവൂദ്, തബറാനി ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ച റബ്ബ് എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആഖിറത്തിന്റെ സർവനേട്ടവും അള്ളാഹു ഔദാര്യമായി നമുക്ക് നൽകട്ടെ. വലിയ വലിയ അമ്പ്യാക്കന്മാരെ പോലും അള്ളാഹു അങ്ങനെയാ പരീക്ഷിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب اركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. പതിനെട്ട് കൊല്ലമാ സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു പരീക്ഷിച്ചത്. പല നിരക്കുള്ള പൈശാചിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ബിനുസ്ബിൻ വഅദാബ്, ഒരുപാട് വേദന തിന്ന മഹാനായ അയ്യൂബ് നബി അലൈഹി സ്സലാം. മഹാനവരുടെ കുടുംബപരമായും അള്ളാഹു പരീക്ഷിച്ചു. അള്ളാഹു താല അദ്ദേഹത്തിന്റെ മക്കളെയും തിരിച്ചു വാങ്ങി. പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് ഈ തിരിച്ചു വാങ്ങിയതൊക്കെ അള്ളാഹു തിരിച്ചു കൊടുത്തു. അതിനും അള്ളാഹുവിന് കഴിയും. അള്ളാഹുക്ക് മാത്രമേ അങ്ങനെ കഴിയൂ, വേറെ ആർക്കാ കഴിയുക? വാങ്ങിയതൊക്കെ തിരിച്ചു തരാൻ അള്ളാഹുവിന് കഴിയുക. പതിനെട്ട് കൊല്ലം കഴിഞ്ഞ് ആ മക്കളെ കൊടുക്കുമ്പോൾ ആ പതിനെട്ട് കൊല്ലം കൂടെ ഉണ്ടായില്ല, മരിച്ചുപോയ മക്കളെ കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിന്റെ
ഏകദേശം 41 മുതൽക്കുള്ള ആയത്തുകളാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. മറ്റു പല അധ്യായങ്ങളിലും കാണാം. തഫ്സീറുൽ ജലാലൈനി, ബൈലാവി, റാസി ഒക്കെ ഞാൻ ഈ പറഞ്ഞ ആശയം ഉദ്ധരിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ വിശദീകരിച്ചതായത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. അപ്പം മഹാന്മാരായ അമ്പിയാക്കൾക്ക് പോലും അള്ളാഹു തആല വലിയ വലിയ വിഷമങ്ങൾ കൊടുത്തപ്പോൾ അവരും അത് ഉൾക്കൊണ്ടു, ഇത് അല്ലാഹ് തന്നതാണ് എന്ന തോന്നലിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബശ്ശിറിസ് സ്വാബിരീൻ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون. البقره 155 156 157 ആയത്തുകളെ ഓതിയത്. അല്ലാഹു ഒരു വിഷമം തന്നപ്പോൾ ഇത് അല്ലാഹ് തന്നതാണ് എന്ന തോന്നലിൽ ക്ഷമിച്ചവർക്ക് സന്തോഷം അറിയിക്ക്, നബിയെ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗം കൊണ്ടുള്ള സന്തോഷം അല്ലാഹു അവൻ്റെ പൊരുത്തത്തിൽ, അവൻ്റെ ഔദാര്യത്തിൽ തരട്ടെ. വിഷമവും സങ്കടമൊന്നും സഹിക്കാൻ നമുക്ക് കഴിയൂല. നമ്മൾ പാവങ്ങളാണ്. നമ്മളൊരു ഹാജ മുഹീനുദ്ദീനിൽ ചിസ്തിയൊന്നുമല്ല. നമ്മളൊരു മുഹീദ്ദീൻ ഷെയ്ഖല്ല. നമ്മൾ ത്യാഗം സഹിക്കാൻ ഒരു അബൂബക്കർ സിദ്ദീഖല്ല. നമ്മൾ ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹും മഹാനവർകളല്ല. വയറിൽ കല്ല് വെച്ച് കെട്ടിയ സ്വഹാബി അല്ല നമ്മൾ. അല്ലാഹ് തന്നത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന നാം കണ്ട ഈ അടുത്ത കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊന്നും അല്ല നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് തന്ന ഈമാൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. നമ്മൾ പറയണതല്ലാതെ ഉണ്ടോ ഇല്ലെന്നുള്ള അള്ളാഹുവിനെ അറിയൂ. ഉള്ളത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഉള്ള ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ അർത്ഥത്തിൽ അല്ലാഹ് തന്നതാണ് എന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ പരിസരമൊക്കെ രോഗങ്ങളാണ്. അള്ളാഹു തന്ന മുസീബത്ത്, അള്ളാഹ് തന്ന ദുരന്തം, അള്ളാഹ് തന്ന വിഷമം അള്ളാഹ് തന്നതാണെന്ന് തോന്നലുള്ളപ്പോ അവരറിയാതെ പറയും, ഇന്നാലില്ലാ, തീർച്ചയായും ഞങ്ങൾ മൊത്തവും അള്ളാഹുവിനുള്ളതാ. അപ്പൊ ഇന്നായിലേഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാ. ഇത് അള്ളാഹ് തന്നു എന്ന തോന്നലും ഒരു പ്രാർത്ഥനയും. പടച്ചോനെ, ഇത് തന്നത് നീയാണല്ലോ, ഒരു ഖൈർ ഇതിന് പകരമുണ്ടല്ലോ, അത് തരണം അള്ളാഹ് എന്ന പ്രാർത്ഥനയും ഈ ഈ ഒരു തോന്നലും പ്രാർത്ഥനയും ഈ രീതിയിലുള്ള ഒരു ജീവിതമാണ് എങ്കിൽ ഖുർആൻ പറയുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹിദായത്തുള്ളൂ. ഉലായിക്ക അലൈഹിം സ്വലവാത്തും റബ്ബിഹിം വറഹ്മ, പടച്ചോന്റെ ഔദാര്യവും കാരുണ്യവും ഉറപ്പായിട്ടും കിട്ടും. മാത്രവുമല്ല ഉലായിക്കുമുൽ മുഹ്തദൂൻ, ഹിദായത്തും കിട്ടും. ഹിദായത്ത് കിട്ടണമെങ്കിൽ ഈ വിഷമങ്ങളൊക്കെ അള്ളാഹ് തന്നു എന്ന തോന്നൽ ഉള്ളിൽ നിന്ന് പോവാൻ പാടില്ല. ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു ഹിദായത്തിലേക്ക് ചേർക്കട്ടെ. ഹിദായത്ത് നമുക്ക് അനർഹമാ, ഹിദായത്ത് വലിയ അനുഗ്രഹമാ, ഹിദായത്ത് വലിയ അനിവാര്യമായ കാര്യമാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹുദല്ലിൽ മുത്തഖീൻ എന്ന് ഖുർആൻ പറഞ്ഞത് ഈമാനും ഇബാദത്തും ഇൽമും പറയുന്നതിന്റെ മുമ്പാ ഹിദായത്ത് പറഞ്ഞത്. ഹിദായത്ത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാമിം മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു മൂമിനായ മനുഷ്യൻ ഐഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാമി മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹാ, ആ വിഷമം പരിഗണിച്ച്, എങ്ങനെ അല്ലാ വിഷമം പരിഗണിക്കാ, പടച്ചോനെ ഇത് നീയാ തന്നത്, എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാ, പടച്ചോനെ എൻ്റെ വിഷമം നീ തന്നതാ, എൻ്റെ മനസ്സിൻ്റെ സങ്കടം നീ തന്നതാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഞാനിപ്പോൾ വിഷമത്തിലാ, നീ എനിക്ക് പൊറുക്കൂലേ അല്ലാ, നീ എനിക്ക് പൊറുക്കണമല്ല, നീ ഇതിന് പകരം എനിക്ക് തരണമല്ല. വിഷമം അല്ല തന്നതാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചൊന്ന് ദ്വാരം നേക്കാം. രോഗവും വിഷമവും ഒക്കെ അല്ല തന്നതാ, പടച്ചോനെ നീ കൂലി തരണേ അല്ല. അങ്ങനെ മനസ്സുകൊണ്ട് സമ്മതിക്കുന്ന അടിമയ്ക്ക് അള്ളാഹു അവൻ അനുഭവിച്ച വിഷമവും രോഗവും കാരണമായി
അല്ല പൊറുത്തു കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവൻ അനുഭവിച്ച വിഷമം എത്ര ഉണ്ടെന്ന് അറിയോ? ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ഹത്ത സൗകത്തി യുഷാഖുഹ, അവന്റെ കാലിൽ ഒരു ചെറിയ മുള്ളു തറച്ചു, അപ്പൊ ഒരു വേദന ഉണ്ടായി, അതും ആ വിഷമത്തിൽ ചേർക്കാമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് കൂലി തരട്ടെ. ഇന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മ എത്ര വേദന തിന്നോ നമ്മെ പ്രസവിക്കാൻ കൂലി കിട്ടില്ലേ? അല്ലേ പ്രിയപ്പെട്ട സഹോദരി, നീ പ്രസവ വേദന തിന്നവളല്ലേ, അള്ളാഹ് നിനക്ക് കൂലി തരും. ചിന്തിച്ചിട്ടുണ്ടോ തിന്നവരെ? നമ്മുടെ സഹോദരിമാർക്ക് എത്ര കൂലി അള്ളാഹു കൊടുക്ക? സഹോദരിമാർക്ക് ആ ബോധമുണ്ടോ? ഈ പ്രസവം എന്ന് പറയുന്ന മഹത്തായ അമലിന് അള്ളാഹു എനിക്ക് കൂലി തരും, കാരണം ഞാൻ ആ വേദന തിന്നത് ഒരു അമല് എന്ന രീതിയിലാണ്. പഠിച്ചോനെ, നീയാണ് എനിക്ക് ആ വേദന തിന്നത്, നീ എനിക്ക് കൂലി തരണേ. ചോദിച്ചിട്ടില്ലേ? ചോദിക്കടോ, അള്ളാഹു കൂലി തരും. അള്ളാഹു തരാൻ ഇങ്ങനെ വെച്ചിരിക്കുക, അവന്റെ കയ്യിൽ തരുന്തോരും തീരൂല, അവന്റെ കയ്യിലുള്ളത് ഇങ്ങനെ കൂടിക്കൂടിയിരിക്കുക. അത് നമ്മൾ സ്വീകരിക്കാനും ചോദിക്കാനും അള്ളാഹു എത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? ഒന്ന് ചോദിച്ചു കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹു ചോദിക്കുന്നവന് പെട്ടെന്ന് തന്നെ അള്ള ആരാണെന്ന് അങ്ങയോട് വന്ന് നാട്ടിൻ പുറത്തുകാരായ സാധാരണ അറബികൾ വന്ന് ചോദിക്കും, ബദവികളായ അറബികൾ വന്നിട്ട് അങ്ങയോട് ചോദിക്കും ഞാൻ ആരാണെന്ന്. അള്ളാഹിനെ പറ്റി ചോദിക്കും, എന്നെ പറ്റി ചോദിക്കും, ആ സമയം അങ്ങ് അവരോട് പറയണം, അള്ളാന്ന് പറഞ്ഞ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളാ അല്ല, അടുത്തുണ്ടോ? വിളിച്ചു ചോദിച്ച ഉത്തരം ചെയ്യുന്നവനാ അല്ലാ. അതാണ് അള്ളാഹിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നമുക്കും ഉണ്ടാവേണ്ടത്. തൊട്ടടുത്തുണ്ട്, വിളിച്ചു ചോദിച്ച അല്ലാ ഉത്തരം ചെയ്യും. ജീവിതത്തിൽ ഈ ഉപദേശങ്ങൾ പാഠമാവണം, ഹബീബിന്റെ ഉപദേശങ്ങളാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, പടച്ചോ നമ്മെ കബൂലാക്കട്ടെ. വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ കുറെ ആയിട്ട് നമ്മുടെ പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. ഒരുപാട് രോഗികൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കട്ടെ.